പ്ലാസ്റ്റിക് വിരുദ്ധ പോരാട്ടത്തിന് ഒറ്റയ്ക്കിറങ്ങുന്ന ഈ യുവാവ് ശ്രദ്ധേയനാവുകയാണ്. വടകര ഒഞ്ചിയം സ്വദേശി ഫൈസലാണ് വടകരയിൽ ബോധവൽക്കരണം എന്ന നിലയിൽ വേറിട്ട ഉപവാസം തിരഞ്ഞെടുത്തത്. പ്രവാസി കൂടിയായ ഫൈസൽ മറ്റിടങ്ങളിലും പ്ലാസ്റ്റിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 2022 സൗഭാഗ്യ ലോട്ടറി ഏജൻസിയുടെ ഭാഗ്യവർഷം. ഭാഗ്യ ഏജൻസിയായ സൗഭാഗ്യയിൽ നിന്നുമാകട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ ഓണം ബമ്പർ. സൗഭാഗ്യ ലോട്ടറി ഏജൻസി. ഒറ്റയ്ക്ക് ഒരു സമരം നടത്തുമ്പോൾ ഇത്രയും പിന്തുണ ലഭിക്കുമെന്ന് ആരും കരുതുകയില്ല. തലമുതൽ പാദം വരെ നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളാണ് വസ്ത്രത്തിന് മുകളിൽ ഫൈസൽ ചേർത്ത് കെട്ടിയത്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കവറുകളും ബോട്ടിലുകളും നിറഞ്ഞതോടെ കാണുന്നവരിൽ കൗതുകം. രാവിലെ മുതൽ തുടങ്ങിയ ഉപവാസ സമരം വൈകിട്ട് വരെ നീണ്ടു. ബസ് സ്റ്റാൻഡിലും ദേശീയപാതയിലും ഫൈസൽ നടക്കുമ്പോൾ പിന്തുണ പറഞ്ഞ് വിദ്യാർത്ഥികളും യാത്രക്കാരും. ഇതോടെ മറ്റേതൊരു ബോധവൽക്കരണത്തെക്കാളും ഫൈസലിന്റെ ബോധവൽക്കരണം ശ്രദ്ധ നേടി. ആൾക്കാരുടെ മുമ്പിൽ ഈ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതായത് നമ്മൾ വളരെ നിസ്സാരമായും അലസമായും വലിച്ചെറിയുന്ന ഓരോ ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് പോലും അതെത്രത്തോളം പ്രശ്നമാണെന്നുള്ള കാര്യം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നമ്മൾ കളയുന്ന നമ്മൾ വലിച്ചെറിയുന്നതായിട്ടുള്ള ചെറിയ തരത്തിലുള്ളതും വലിയ തരത്തിലുള്ളതുമായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മളെപ്പോലെ വളരെ പ്രാധാന്യമുള്ള സൃഷ്ടികളാണ് മറ്റുള്ള ജീവികളും. അവർക്കും ഈ പ്രകൃതിയിൽ ജീവിക്കാനുള്ള അനുവാദവും എല്ലാ തരത്തിലുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ അലസമായി വലിച്ചെറിയുന്ന ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറയും അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളും ഈ പ്രകൃതി വിട്ട് എന്നേക്കുമായി ഇല്ലാതായി തീരുന്നൊരവസ്ഥയാണ്. MBA ബിരുദധാരിയായ ഫൈസൽ ഗൾഫിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നാട്ടിലെത്തിയപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ തുടങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്ലാസ്റ്റിക് അത്രയും ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ താൻ തുടങ്ങാൻ തീരുമാനിച്ച സംരംഭം ബോധ്യമാക്കിയെന്ന് ഫൈസൽ പറയുന്നു. ജില്ലയിൽ മറ്റിടങ്ങളിലും വയനാട്ടിലും ഫൈസൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വേറിട്ട വഴി കണ്ടെത്തിയതിന് ചുറ്റും കൂടിയവർ അഭിനന്ദിക്കാൻ മറക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ചേച്ചി, ഓണമൊക്കെ അല്ലേ, ഒരു പൂക്കളും വേണ്ടേ? വേണം വേണം, പക്ഷെ ഇതിന്ന് ഒറ്റ പൂത്തോടാൻ ഞാൻ സമ്മതിക്കില്ല. ഓ അതെ, ഇതൊക്കെ എനിക്ക് പൂക്കളടാനുള്ളതാ എന്റെ മനസ്സില്. ചേച്ചിയുടെ മനസ്സിലെ പൂക്കളത്തിന് ഞാനൊരു പൂ തരാം. നന്നായിട്ടുണ്ട് കേട്ടോ. മനസ്സിൽ വിരിയട്ടെ സ്നേഹത്തിന്റെ സ്വർണ പൂക്കളങ്ങൾ. സൂനം ഫ്ലോറൽ ജ്വല്ലറി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. എനിക്ക് നമ്മളെ കുട്ടിക്കാലത്ത് ഓണമൊക്കെ ഓർമ്മ വരാം.